നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം തെന്നിന്ത്യൻ സുന്ദരി ജ്യോതിക മലയാള സിനിമയിലേക്ക്. റോഷാക്കിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന, മമ്മൂട്ടി തന്നെ നായകനാകുന്ന പുതിയ പടത്തിലാണ് ജ്യോതിക മലയാളത്തിലേക്ക് വരുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. കാതൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ജ്യോതികയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത്. 12 വർഷങ്ങൾക്കിപ്പുറം ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത്. ജ്യോതികയുടെ പിറന്നാൾ ദിനത്തിലാണ് ടൈറ്റിൽ പോസ്റ്ററിനൊപ്പം ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പഴയ ആൽബത്തിൽ നിന്നുള്ള ഇരുവരുടെയും പഴയ ഫോട്ടോ കണക്കെയാണ് മനോഹരമായ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻ്റണി സ്റ്റീഫനാണ് പോസ്റ്റർ ഡിസൈനർ. തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട റോഷാക്കിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 3ാമത്തെ ചിത്രമാണിത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം ആയിരുന്നു ആദ്യ ചിത്രം. വരുന്ന IFFK ഇതിൻ്റെ പ്രീമിയർ. അതേസമയം ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന 7ാമത്തെ ചിത്രമാണ് കാതൽ. ദുൽഖർ സൽമാൻ്റെ വെഫറർ ഫിലിംസാണ് ചിത്രത്തിൻ്റെ വിതരണം നിർവഹിക്കുന്നത്. റോഷാക്കിന് ശേഷം വീണ്ടും ഞെട്ടിക്കാൻ മമ്മൂട്ടി. ജ്യോതികയ്ക്കൊപ്പം കാതൽ. ലാലു അലക്സ്, മുത്തുമണി, ചിന്നു ചാന്ദിനി, സുധി കോഴിക്കോട്, അനഗ അക്കു, ജോസി സിജോ, ആദർശ് സുകുമാര തുടങ്ങിയവർ മറ്റു വേഷങ്ങളിൽ അഭിനയിക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൻ നേരത്ത് മയക്കം കേരളം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഇൻ്റർനാഷണൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.